എൻ്റെ ഈ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ മുകളിൽ നീ മുകിലുപോ പറന്നൊഴുകണേ ഈ മരുഭൂമി പാറയിൽ വെള്ളമായി എൻ്റെ ദാഹം തീർക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് മാർച്ച് 8 പോർച്ചുഗലിൽ എത്രയും ദരിദ്രമായ ഒരു കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് യോഹന്നാൻ ജനിച്ചു. കാസ്റ്റിലിൽ ഒരു പ്രഭുവിൻ്റെ കീഴിൽ ഒരാട്ടിടേൻ്റെ ജോലിയാണ് യോഹന്നാന് ലഭിച്ചത്. 1522 പ്രഭുവിൻ്റെ കാലാൽപ്പടയിൽ ചേർന്ന് ഫ്രഞ്ചുകാരും സ്പെയിൻകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പങ്കെടുത്തു. ഹംഗറി ടർക്കിക്കെതിരായി നടത്തിയ യുദ്ധത്തിലും അദ്ദേഹം ഭാഗവാക്കായി. അശുദ്ധ സമ്പർക്കത്താൽ ദൈവത്തെ ദ്രോഹിക്കുന്നതിലുണ്ടായ ഭയം അദ്ദേഹം നഷ്ടപ്പെടുത്തി. യുദ്ധം കഴിഞ്ഞ് സൈന്യത്തെ പിരിച്ചുവിട്ടപ്പോൾ സെവീലിൽ ഒരു പ്രഭുവിൻ്റെ കീഴിൽ ആട്ടിടയനായി. അന്ന് 40 പ്രായമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇക്കാലത്ത് തൻ്റെ ഭൂതകാല ജീവിതത്തിലെ തെറ്റുകളെപ്പറ്റി ഓർത്ത് അദ്ദേഹത്തിന് സങ്കടം തോന്നി. രാവും പകലും പ്രാർത്ഥനയിലും ആശാനിഗ്രഹത്തിലും ചിലവഴിച്ചു. ഇതുകൊണ്ട് തൃപ്തിപ്പെടാതെ അവശ്യ സേവനം ലക്ഷ്യമാക്കി ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. ജിബ്രാൾട്ടറിൽ വെച്ച് ഒരു കുടുംബം കഷ്ടപ്പെടുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ച് കൂലിപ്പണി ചെയ്ത് ആ കുടുംബത്തെ സംരക്ഷിച്ചു. പിന്നീട് അദ്ദേഹം ഒരു പുസ്തക വിൽപ്പനശാല തുടങ്ങി. അക്കാലത്ത് ഗ്രാനഡയിൽ വെച്ച് ആവിലയിലെ വിശുദ്ധ യോഹന്നാൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അനുതാപഭരിതനായി ദേവാലയത്തിൽ വെച്ച് തന്നെ ഉറക്കെ നിലവിളിക്കാനിടയായി. ഭ്രാന്തനെപ്പോലെ തെരുവീതിൽ കൂടെ നടന്ന് പാപപരിഹാരം ചെയ്തുകൊണ്ടിരുന്നു. ആവിലയിലെ വിശുദ്ധ യോഹന്നാൻ്റെ അടുക്കൽ അദ്ദേഹം ഒരു മുഴുവൻ കുമ്പസാരം നടത്തി. അന്ന് അദ്ദേഹത്തിന് 43 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് കരുതി ജനങ്ങൾ അദ്ദേഹത്തെ ഭ്രാന്താലയത്തിൽ താമസിപ്പിച്ചു. ഭ്രാന്താലയത്തിൽ അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഭ്രാന്താലയത്തിൽ നിന്ന് പോന്ന ശേഷം വിറകു വിൽപ്പന ആരംഭിക്കുകയും ലാഭം കൊണ്ട് ഒരു വാടക വീട്ടിൽ അഗതികളെ സംരക്ഷിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ അദ്ദേഹം 1540 ഉപവീടെ സഭ സ്ഥാപിക്കുവാനും ദരിദ്രമന്ദിരം സ്ഥിരമായി നടത്തുവാനും കഴിഞ്ഞു. സഭയുടെ നിയമങ്ങൾ എഴുതിയതും ഔദ്യോഗികമായി സ്ഥാപനം നടത്തിയതും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്. പ്രഥമാംഗങ്ങൾ 1570 മാത്രമാണ് വ്രതങ്ങൾ സ്വീകരിച്ചത്. സാധു സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനും കുറവ് വരുത്തിയില്ല. സാധു മന്ദിരങ്ങളിൽ ഉള്ളവരെ മാത്രമല്ല സ്വഭവനങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും അദ്ദേഹം സഹായിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ആശുപത്രിക്ക് തീപിടിച്ചപ്പോൾ അദ്ദേഹം തീയിൽ കൂടെ കടന്നു ചെന്ന് രോഗികളെ തോളിൽ വഹിച്ച് രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ശരീരം പൊള്ളിയില്ല. കഠിനമായ അധ്വാനത്താൽ ക്ഷീണിതനായി യോഹന്നാൻ 55 വയസ്സിൽ നിര്യാതനായി. 1690 9 അലക്സാണ്ടർ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ മുകളിൽ നീ മുകിലുപോ പറന്നൊഴുകണേ ഈ മരുഭൂമി പാറയിൽ വെള്ളമായി എൻ്റെ ദാഹം തീർക്കണമേ.